നിലമ്പൂർ നഗര കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ള വിതരണം നിലച്ചു. അറ്റകുറ്റപ്പണി നടത്തി ഉടൻ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. നിലമ്പൂർ നഗരസഭ കുടിവെള്ള പദ്ധതിയുടെ കളത്തിൻകടവിലുള്ള റോ വാട്ടർ കിണറിന്റെ ഇൻഫിൽട്രേഷൻ ഗ്യാലറി അടയുകയും കിണറിൽ വൻതോതിൽ മണലടിയുകയും ചെയ്തതിനാൽ പമ്പിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ്. രണ്ടു ദിവസത്തിനകം കിണറ്റിന്റെ അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ഓവർസിയർ സമീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ ചാലിയാർ പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയർന്നതോടെയാണ് കിണറിന്റെ ഇൻഫിൽട്രേഷൻ ഗ്യാലറി അടഞ്ഞത്. കഴിഞ്ഞ പ്രളയകാലത്തും മണ്ണടിഞ്ഞതിനാൽ കുടിവെള്ളം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്കകം അറ്റകുറ്റപ്പണി നടത്തിയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനായത്. നിലമ്പൂർ നഗരസഭയിലെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും. അതേസമയം അറ്റകുറ്റപ്പണി വേഗത്തിൽ നടത്തുമെന്നും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ ജനങ്ങൾ സഹകരിക്കണമെന്നും വാട്ടർ അതോറിറ്റി ഓവർസിയർ സമീർ പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മൊത്തമായിട്ട് വെള്ളം വിതരണം ചെയ്യുന്ന കളത്തിനടവിലെ കിണറ് ഈ കഴിഞ്ഞ വാഴ്ച സംഭവിച്ച വെള്ളപ്പൊക്കത്തിൽ അസാധാരണമായിട്ട് മണ്ണൊന്നടിയുകയും അതിലേക്ക് വെള്ളം എത്തിക്കൊണ്ടിരുന്ന ഇൻഫിൽട്രേഷൻ ഗാലറി എന്ന് പറയുന്ന സംവിധാനം ബ്ലോക്കായും ചെയ്തത് മൂലം ഇപ്പോൾ അരമണിക്കൂർ പമ്പ് ചെയ്യുമ്പോഴേക്ക് കിണർ വറ്റിയ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ സാധാരണ വേനൽക്കാലത്ത് ചളി കോരുന്നത് പോലെ ഈ മഴക്കാലത്ത് ഈസിയായിട്ട് ചളി കോരാൻ പ്രയാസമാണ്. എന്നിരുന്നാലും അതിനുവേണ്ട വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ചളി നീക്കാനുള്ള സംവിധാനം ചെയ്ത് കിണർ പുനരുദ്ധാരണം നടത്തി വാട്ടർ വെള്ളടിക്കുന്ന സംവിധാനം പ്രവർത്തനം തുടങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചുരുങ്ങിയത് രണ്ട് ദിവസമെങ്കിലും കുടിവെള്ളം പൂർണ്ണമായിട്ടും മടങ്ങും. അതുകൊണ്ട് ജനങ്ങൾ സഹകരിക്കണമെന്ന്. സ്വന്തം ന്യൂസ് നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.